ഇസ്രായേൽ ജനത്തിന് മരുഭൂപ്രയാണത്തിൽ ലഭിച്ച അത്ഭുതകരമായ ഭക്ഷണമാണ് മന്ന. മന്ന നിലത്ത് കിടക്കുന്നത് കണ്ട് ഇസ്രായേൽ ജനം അത്ഭുതപ്പെട്ടു. ഇതെന്ത് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. എബ്രായ ഭാഷയിൽ മൻഹു എന്നാണ്. പുറപ്പാട് പുസ്തകം 16:14-15 വാക്യങ്ങൾ. ശബത്തൊഴികെ എല്ലാ ദിവസവും രാവിലെ മന്ന വീണിരുന്നു. അത് ഉറച്ച മഞ്ഞുപോലുള്ള നേരിയ വസ്തുവായിരുന്നു. വെയിൽ മൂക്കുമ്പോൾ മന്ന ഉരുകിപ്പോകും. അടുത്ത ദിവസത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുവാൻ പാടില്ല. പിറ്റേ ദിവസം അത് ക്രമിച്ച് നാറിപ്പോകും. എന്നാൽ ശബത്തിൻ്റെ തലേ ദിവസം പെറുക്കി ശബത്തിന് സൂക്ഷിച്ചു വയ്ക്കുന്നത് നാറുകയില്ല. അതിനെ പാകം ചെയ്തോ ചുട്ടോ ഭക്ഷിക്കാം. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയുടെ രുചിയുള്ളതുമായിരുന്നു. ഇസ്രായേൽ ജനം 40 വർഷം മന്ന ഭക്ഷിച്ചു. കനാനിലെ പുതിയ ധാന്യം ലഭിച്ച ഉടൻ മന്ന നിന്നുപോയി. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ടിൽ അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. യോശുവ 5:12. എബ്രായ ലേഖനകാരൻ നിയമപ്പെട്ടകത്തിനകത്തുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ മന്ന ഇട്ടുവെച്ച പൊൻപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 9:4. കൽദയർ എരിശിലേം ആക്രമിച്ചപ്പോൾ നിയമപ്പെട്ടകം, കൽപ്പലകകൾ, അഹരോന്റെ വടി, വിശുദ്ധ അഭിഷേക തൈലം, മന്ന ഇട്ടുവെച്ച പൊൻപാത്രം എന്നിവ ഒളിപ്പിച്ചു എന്നും മശിഹയുടെ കാലത്ത് അവ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഒരു പ്രബലമായ വിശ്വാസം യഹൂദന്മാരുടെ ഇടയിലുണ്ട്. പെർഗമോ സഭയിലെ ജയാളിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പ്രതിഫലങ്ങളിൽ ഒന്നാണ് മറഞ്ഞിരിക്കുന്ന മന്ന. വെളിപ്പാട് പുസ്തകം 2:17. മന്നയെ ശക്തിമാന്മാരുടെ അപ്പമെന്നും സ്വർഗീയ ധാന്യമെന്നും പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 78:24-25 വാക്യങ്ങൾ. അനന്തര തലമുറകൾ കാണേണ്ടതിന് ഒരിടങ്ങഴി സൂക്ഷിച്ചു വയ്ക്കുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. പുറപ്പാട് പുസ്തകം 16:32-34. ജീവന്റെ അപ്പത്തെ യേശു മന്നയോട് സാദൃശ്യപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 6:31-49-58. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം ക്രിസ്തുവത്രേ. മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവർ മരിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവന്റെ അപ്പമായ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവർ ഒരിക്കലും മരിക്കയില്ല.